കിഡ് ലോക്കിലെന്ന് പറയുന്നത് ഞാൻ എനിക്ക് വർക്കൊന്നും ഇല്ലാതെ ഞാൻ ഈ ഈ ആയുധ പ്രൊഡ്യൂസർമാർ എനിക്ക് വേറെ പടങ്ങൾ ചെയ്യാൻ എന്നെ അനുവദിക്കാതെ ഇവരെൻ്റെ പുറയിൽ ഇങ്ങനെ നടന്ന് എന്നെ ഇത് എന്നാൽ പക്ഷെ അവരെ ഞാൻ ഇവരെ കൊണ്ടുവന്ന് കോടതി കയറ്റി. വേറെ ഒന്നുമില്ല, എനിക്ക് കാശ് തരാനുണ്ടായിരുന്നു ഈ പ്രൊഡ്യൂസർ മക്കൾമാരത്തിൻ്റെ പൈസ തരാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെക്ക് തന്നിരുന്നു, ആ ചെക്ക് മടങ്ങി. മടങ്ങിയപ്പോൾ ഞാൻ വിളിച്ചു ഇവരെ, അതിന് മുമ്പ് ഞാൻ ഇവരെ വിളിച്ചിരുന്നു തരാൻ തരാമെന്ന് വേണ്ടി തന്നില്ല. ചെക്ക് മടങ്ങിയപ്പോൾ വിളിച്ചപ്പോൾ ഇവരെന്നെ തെറി വിളിച്ചു, ഇനി നിനക്ക് കാശ് മേടിക്കാമെങ്കിൽ മേടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇവിടെ എനിക്ക് വേണ്ടപ്പെട്ട ഒരു വക്കീലുണ്ട് വേണുഗോപാൽ പഠിക്കുന്നു, പുള്ളിക്കാരുടെ ഞാൻ ചെന്ന് പറഞ്ഞു സാറേ എൻ്റെ ഇടയ്ക്ക് എനിക്കിങ്ങനെ ഒരു പറ്റി. അപ്പോൾ സാറല്ല ഈ പടമെല്ലാം ഇഷ്ടംപോലെ കണ്ടതാണ് എൻ്റെ പടമല്ല. സാറ് പറഞ്ഞു അങ്ങനെ അവനെ വിടാൻ പറ്റത്തില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പോലും സമയം. അങ്ങനെ പുള്ളി പെട്ടെന്ന് വക്കീൽ നോട്ടീസ് ഉണ്ടാക്കി അയച്ചു. ആ ഡേറ്റ് ഏതാന്ന് വെച്ചാൽ ഈ അന്ന് തന്നെ നടന്നുകൊണ്ട് ഞാൻ ചെന്ന് പറഞ്ഞുകൊണ്ട് ഇത് കാശ് ഇന്നത്തെ ദിവസം കൊണ്ട് കേക്കിൻ്റെ വാലിറ്റി തീരുന്നത് കൊണ്ട് എനിക്ക് ഗുണം ചെയ്തു. അന്ന് തന്നെ പുള്ളി അത് സീലി അയച്ചു, ഇതയച്ചു, നോട്ടീസ് അയച്ചു. അത് കാരണം എനിക്കെന്ത് പറ്റിയെന്ന് വെച്ചാൽ കേസ് വാലിഡായിരുന്നു. വാലിഡായി, ഇവരിവിടെ ഇവിടെ വന്നു, കോടതിയിൽ വന്നു. കോടതി വന്നപ്പോൾ കോടതിയിൽ അന്ന് ഇരുന്ന ബെഞ്ചിലിരുന്ന നമ്മുടെ ജഡ്ജി എൻ്റെ പടം രണ്ടു പ്രാവശ്യം കണ്ടതാണ്. ഏഹ്, അപ്പം ആദ്യം പുള്ളി ഞാൻ സത്യം ചെയ്തു, എനിക്ക് സത്യം, ഞാൻ ആദ്യമായിട്ട് അതിനകത്ത് കയറുന്ന ഇതിൽ ബൈബിൾ പിടിച്ച് സത്യം ചെയ്തത് ഞാൻ സത്യമേ പറയത്തുള്ളൂ, മറ്റതാ മറിച്ചതാ എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പം രണ്ടാമത് പുള്ളി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കേസ് പറഞ്ഞു, കേസിൻ്റെ വിവരങ്ങൾ വിളിച്ചു പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു ഒന്നുകൂടെ സത്യം ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു ഇതെന്താ ഇങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം സത്യം ചെയ്യുന്നത്, എനിക്കറിയില്ല. രണ്ടാമത് സത്യം ചെയ്യാൻ പറഞ്ഞു, ഞാൻ രണ്ടാമത് സത്യം ചെയ്തു. അപ്പം ജഡ്ജി പറഞ്ഞ വാക്കെന്നയോ, ഈ പടം ഞാൻ രണ്ടു പ്രാവശ്യം കണ്ടു. ഒന്ന് കണ്ടത് ഞാൻ തനിച്ച് പോയി കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ രണ്ടാമത് വൈഫിൻ്റെ ചെന്ന് പറഞ്ഞ് എല്ലാവരും പറയുന്നത് നല്ല പടമാണെന്ന് പറയുന്നത് കേട്ടു, ബാ എന്ന് പറഞ്ഞിട്ട് വൈഫിനെയും വിളിച്ചുകൊണ്ട് രണ്ടാമത് പോയി കണ്ടു. ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പടമാണ് അതിൻ്റെ പടം, ആ നിങ്ങൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ നിങ്ങളെ കൊണ്ട് ഒന്നും കൂടെ ഞാൻ സത്യം ചെയ്യിച്ചെന്നേ ഉള്ളൂ എന്ന് പുള്ളി പറഞ്ഞപ്പോഴാണ്, ജഡ്ജി പറഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ പടത്തിൽ ഇത്രയും നല്ലൊരു അപ്രിഷിയേഷൻ കിട്ടിയത് എന്ന് എനിക്ക് തോന്നി. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്താൽ പുള്ളി അപ്പം തന്നെ പറഞ്ഞു, വിധി പറഞ്ഞു, പൈസ കൊടുത്തിട്ടോ ഈ ബെഞ്ചിൽ നിന്ന് ഞാൻ ഇവിടുന്ന് റിട്ടയർഡ് ആകത്തുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് അധികം താമസിക്കാതെ തന്നെ പൈസ കൊണ്ടുവന്ന് ഇവർ സെറ്റിൽ ആയത്, പൈസ തന്നു. ഇത്രയും നല്ലൊരു പടം, ഇത്രയും നല്ല ബാക്കപ്പ്, ഇത്രയും നല്ലൊരു പേരുള്ള ആളെ കിടിലക്കുടിയും പോലുള്ള ഒരു അത് ശരിയാണ്. പിന്നെ എനിക്ക് പടം വർക്കില്ല, വർക്കില്ലാതെ മൂന്ന് വർഷമായിട്ട് ഞാൻ സിദ്ദിഖ്ലാലിൻ്റെ കൂടെയും സന്തോഷ് ശിവൻ സാറിൻ്റെ അപ്പൻ ശിവൻ സാറിൻ്റെ എല്ലാം കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ പോയപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് പടമില്ലേ പടമില്ലേ എന്ന് ചോദിക്കുന്നുണ്ടപ്പോൾ, അതിന് മുമ്പ് രണ്ടു മൂന്ന് പ്രൊഡ്യൂസർമാർ വന്നതാണ്, രജപുത്ര രഞ്ജിത്ത് വന്നതാണ്, പിന്നെ നമ്മുടെ ഉത്തരം അക്ബർ വന്നതാണ്. ഇവരുടെ എല്ലാവരെയും പടം ചെയ്യിക്കാതെ ഈ ഈ പ്രൊഡ്യൂസർമാർ നടന്ന് എന്നെക്കൊണ്ട് ചെയ്യിക്കാതിരുന്നപ്പം എനിക്ക് മാനസികമായിട്ട് വിഷമമായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ ഹരികുമാരൻ തമ്പി എറണാകുളത്ത് നിന്ന് വരുന്നത്. പുള്ളി വന്നിട്ടുണ്ട്, പറഞ്ഞു ഒരു പടം തരാം, പക്ഷെ എമൗണ്ട് വളരെ കുറവാണ്, പിന്നെ ഞാൻ പറയുന്ന ആർട്ടിസ്റ്റ്, ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഡയറക്ഷനാണ് നിങ്ങൾ ചെയ്തു, എൻ്റെ ഞാൻ പറയുന്ന പരിമിതിയിൽ ചെയ്തു തീർക്കണം. ഈ സമയത്ത് വീണ്ടും എനിക്കൊരു എൻട്രി എന്ന് പറയുന്നത് അന്ന് അത്യാവശ്യമായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. പിന്നെ ഇത് എൻട്രി തന്നെയല്ല, ഈ കിടിലോ കിടിലത്തിൻ്റെ കഥ ഒരു ഭയങ്കര കഥയാണ്, വേറൊന്നുമില്ല, നല്ലൊരു സബ്ജക്റ്റാണ്. ഒരു ഏപ്രിൽ ഫൂളിന് നാടകമായിട്ട് ഇറങ്ങിയതാണ്, ഒരു ഏപ്രിൽ ഫൂളിന് ഒരു ബോഡി കൊണ്ടുവന്നിട്ട് ഒരു ഡമ്മി കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്ത് ഇട്ടിട്ട് അത് അവിടുത്തെ പോലീസുകാരനെ വിളിച്ചിട്ട് അവിടെ ഒരു ബോഡി കിടക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ട് പോലീസുകാരൻ വരുമ്പം കാണുന്നു ഇവരെ ഇയാളെ ഇല്ലാതെയാക്കുന്നു എന്നുള്ളതാണ്, ഇയാളെ കളിപ്പിച്ചു ഈ അയാൾ പോലീസുകാരൻ ഭയങ്കര അവിടുത്തെ ആ നാട്ടിലെ ഭയങ്കര എല്ലാവരെയും കിഡ്ല ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്, എല്ലാവരെയും എന്തോ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കൗളിപ്പിച്ചു എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പം ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. പക്ഷെ ആ ബോഡി കൊണ്ട് ഇവർ കൊണ്ടുവന്ന് ഡമ്മി കൊണ്ട് ഇട്ടിട്ട് വീണ്ടും പോലീസിൽ വിളിച്ച് പറഞ്ഞിട്ട് ഇവർ പോലീസുകാരൻ വരുമ്പം അത് ഒറിജിനൽ ബോഡിയാവുന്നു, രേഖയുടെ ബോഡിയാവുന്നു. അതിനൊരു ഭയങ്കര ട്വിസ്റ്റ് ഇല്ലേ, ആ ട്വിസ്റ്റ് കഥ പറഞ്ഞപ്പം അൻസാറ് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു എനിക്കൊരു എൻട്രിയും കൂടിയാണ്. ആ പിന്നെ അതിനകത്ത് നായകനെ വെച്ചിരുന്നത് രാജീവ് രംഗന,
അന്ന് അതിൻ്റെ അകത്ത് രേഖയുടെ ഭർത്താവായിട്ട് അവിടെ. അപ്പം ഞാൻ ആവശ്യപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ വിജയ മേനോനായിരുന്നു. വെള്ളമടിച്ച് നല്ലപോലെ സംസാരിക്കുകയും നല്ല ഇതെല്ലാം ചെയ്യുന്നത് കഞ്ചാവാടിക്കുന്ന ഡോളിക്കും. അപ്പം അതാണ് ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഒരു രാജീവ് മേനോനെ അല്ല വിജയരാവിനെ അല്ല ഇയാളെ വേണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പറഞ്ഞു അതൊന്നും പറ്റത്തില്ല, വിജയനൊന്നുമില്ല. പുള്ളിക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ പടം എടുക്കണം. അന്ന് അല്ല, അന്ന് കാശ് ഇതിനകത്ത് കൂടുതൽ കൊടുക്കണം, പിന്നെ താമസിക്കാനുള്ള സൗകര്യം ഇന്ന ഇന്ന സ്ഥലത്ത് കൊടുക്കുക. പുള്ളിക്ക് അങ്ങനെയുള്ള അന്ന് തൊട്ടേ പുള്ളി ചെറിയ പടങ്ങൾ ടോളാ ചെയ്യുന്നെങ്കിലും പുള്ളി ഇന്ന ഹോട്ടലിൽ ഇന്ന റൂം വേണമെന്നെല്ലാം പറഞ്ഞു. അങ്ങനെയെല്ലാം ഉണ്ട് ഉള്ള ആള്. കുറച്ചുകൂടെ സർവല്ലുള്ള സാറിന് ഗുണമല്ലായിരുന്നു. ആ അതെ, എനിക്ക് ഗുണമായിരുന്നു. ആരെങ്കിലും വേറെ ആരെങ്കിലും വന്നാലും ഞാൻ മൂന്നാല് പേരുടെ പേര് പറഞ്ഞു. അന്നൊന്നും ആരെയും ആരൊക്കെ പുള്ളിക്ക് അതിക്കോട്ടൊന്നും അടുക്കുക വേണ്ട, ഞാൻ പറയുന്ന ആളെ വെച്ച് ചെയ്താമെന്ന് പറഞ്ഞു. ഇയാളും നല്ലതാന്ന് പറഞ്ഞു. അപ്പൊ ഈ ഞാൻ സീരിയലിലെ കണ്ടിട്ടുള്ളൂ, ഞാൻ ആദ്യമായിട്ടാണ് പുള്ളിയെ കാണുന്നത്. ഞാൻ വെച്ച് ഞാൻ ചെയ്യേണ്ടി വന്നു. പക്ഷെ പടം നമുക്ക് ഇങ്ങോട്ടോ വളരെ മോശമായിട്ട് പോയുള്ളൂ, അത് വടക്കോട്ട് ഭയങ്കരമായിട്ട് ഓടി. മലബാർ സൈഡിലെല്ലാം ഇത് കൊടുത്തു, മലബാർ ഏരിയ കൊടുത്ത സ്ഥലത്തെല്ലാം ഭയങ്കര കളക്ഷനായിരുന്നു ഇത്. പക്ഷെ പിന്നെ അതുകൂടാതെ തന്നെ പുള്ളിക്ക് വേറൊരു സംഭവം കൂടി അന്ന് അവിടെ അതിൻ്റെ അകത്ത് ഉണ്ടായി, ഒരു ഡ്രോബാക്കും കൂടെ ഉണ്ടായി. അന്ന് ക്യാമറ വർക്ക് ചെയ്യാനായിട്ട് ഒരാൾ വന്നു. ആ ആൾക്ക് അങ്ങ് ആ സിനിമയുടെ ഷോർട്സ് എടുക്കാനായിട്ട് അറിയാൻ പാടാത്ത ഒരു ഇതുണ്ടായിരുന്നു, വിഷമം ഉണ്ടായി. അങ്ങനെയും എനിക്ക് ആ പടത്തിന് കുറച്ച് ഡ്രോബാക്ക് ഉണ്ടായി. മൂന്ന് കൊല്ലമായി, മൂന്ന് കൊല്ലമായിട്ട് എനിക്ക് വർക്കില്ല. ഞാൻ ചെല്ലുന്ന സ്ഥലത്തെല്ലാം ജോലിയില്ലേ, നിങ്ങൾക്ക് പടമില്ലേ പടമില്ലേ എന്ന് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അന്ന് എന്തെങ്കിലും ചെയ്താലോ നമുക്ക്, നമ്മൾ തിരിച്ച് എങ്ങനെയെങ്കിലും വരണമെന്നുള്ളതായിരുന്നു. ഞാൻ അസിസ്റ്റന്റായിട്ട് പോകുന്നുണ്ടെങ്കിലും അസിസ്റ്റന്റുമായിട്ട് അവിടെ ചെന്ന സ്ഥലത്തും എന്നൊക്കെ ചോദിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തം പടമില്ലേ എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ടായിരുന്നു നമ്മൾ ഈ ഇത് ചെയ്യാനായിട്ട് പോയത്. പക്ഷേ ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ എനിക്ക് ചെയ്യണം, അൻസാർ ചെയ്ത എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പ്രൊഡ്യൂസറുടെ വഴി കൊടുക്കുക. ആ പുള്ളി പറഞ്ഞ ആർട്ടിസ്റ്റുകൾ, പുള്ളി പറഞ്ഞ ക്യാമറമാൻ, പുള്ളി പറഞ്ഞ ലൊക്കേഷൻ, ഓരോ കാര്യങ്ങളും ആ കൂട്ടിയിരുന്നു. അങ്ങനെ പുള്ളിക്ക് പറയുന്ന എല്ലാം ഞാൻ അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോയി. പക്ഷെ പടം റിലീസായി കഴിഞ്ഞപ്പം നമുക്ക് തെക്കോട്ട് എല്ലാം വളരെ മോശമായിരുന്നു. ട്രിവാൻഡ്രം, കൊല്ലം എല്ലാം നമുക്ക് കുറവായിരുന്നു. ആലപ്പുഴയിൽ കുറച്ച് കളക്ഷൻ കിട്ടി, കിഴക്കോട്ട് പോയപ്പോഴും കളക്ഷൻ കുറച്ച് കിട്ടി. ആർട്ടിസ്റ്റാണ് കിട്ടിയത്, നല്ല സബ്ജക്റ്റാന്നെല്ലാം പറഞ്ഞ് പലരും എന്നെ കിഴക്ക് പല സ്ഥലത്തു നിന്ന് തന്നെ വിളിച്ചു. പക്ഷെ നിങ്ങൾ ആർട്ടിസ്റ്റുകൾ നന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇത് വാല്യൂ ഉണ്ടായേനെ എന്ന് പറഞ്ഞു. പക്ഷെ ആർട്ടിസ്റ്റ് ഇല്ലാതെ പോയതിൻ്റെ ഒരു വിഷമമുണ്ട്. ആകെ രേഖ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രേഖ അന്ന് നല്ല തിളങ്ങി നിന്ന സമയമോ എന്ന് വെച്ചാൽ രേഖ നമ്മുടെ ഓപ്പോസിറ്റ് വിഷമമുണ്ടായിരുന്നു. വിഷമമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചോദിച്ചു, ഈ അല്ലാതെ വേറെ ആരെയും കിട്ടത്തില്ല എന്ന് എൻ്റെ ചോദിച്ചു. എൻ്റെ രേഖ ചോദിച്ചു. അപ്പം രേഖ ഇന്നലെ രേഖ അതിന് മുമ്പ് ഞാൻ ഫാസിലിൻ്റെ ഒരു നമ്മുടെ മാമ്മാട്ടിക്കുട്ടിയമ്മയുടെ തമിഴ് എടുത്തപ്പം രേഖയാണ് എൻ്റെ അകത്ത് അഭിനയിച്ച്. അങ്ങനെ ആ രേഖയായിട്ട് എനിക്ക് പരിചയം. രേഖയുടെ അപ്പം രേഖ ഇങ്ങനെയാണ്. പിന്നെ രേഖ അതുകൂടാതെ ഏ ഓട്ടോയിലെല്ലാം അഭിനയിച്ച് നല്ല ഫേമസ് ആയിട്ട് നിൽക്കുന്ന സമയം. അപ്പം ഒരു നല്ലൊരു ഒരു നടനെ അല്ലെങ്കിൽ ഒരു പുതുമുഖത്തിനെ വേറൊരാളെ ഇട്ടാൽ പോലും ഇത് ചെയ്ത് തന്നെ. രാജീവ് എങ്ങനെ എല്ലാവരും സീരിയലിൽ കണ്ട് മടുത്തിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ആ ആളെ തന്നെ എനിക്ക് നായകനായിട്ട് വെക്കേണ്ടി വന്നു. പക്ഷെ പടം മനസ്സിൽ ഇടങ്ങി പോയി ചെയ്യാൻ പറ്റിയില്ല.